हाई फ्रेंड्स वेलकम बैक टू मई चानल अब इन या मूबिल वन वाले टेस्टी आटे सीमर पुडिंग रेसीपीटा वाले ईसी आईट नमुक चेरव वे नमुक पेट तैयारियां पटू गेस्ट वर समत नमुक वाले ईसी आईटा पेटना टेस्टी आटे पुडिंग रेसीपी इन या षेर अब नमुकेमय ईरपी वीडियो वीडियो नि चल सब्सक्रैब मरक अब इनवे या पानेड़े ई पानोटे या अर लिटर पालन ना कट पालाटो फुल क्रीम मिल्काना यानिवे अब ना पुडिंग क्यों ना फुल क्रीम मिल्क तेनाली ना अब इतना नाइट चूड़ा वरटे ईर समय यानिवे और मूल फ्रूट्स कट्वे अदाय आपि പഴം അതുപോലെ കുറച്ച് പോമിഗ്രാനേറ്റ് പിന്നെ ഞാൻ ഒരു പാത്രത്തിനകത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോൺഫ്ലവർ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ട്ടോ ഞാൻ ഇപ്പോ എൻ്റെ കയ്യിൽ പഴവും അതുപോലെ ആപ്പിളും പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാതളപ്പഴവുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പഞ്ചസാര ഇട്ടുകൊടുക്കണം ഞാൻ ഈ ഒരു സമയത്ത് പഞ്ചസാര ഇട്ടുകൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ആട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാതെ പാൽ ചൂടാകുന്ന സമയത്ത് കോൺഫ്ലവർ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കണം ഇപ്പോൾ ഞാനിവിടെ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഫുള്ളിൽ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കാരണം കോൺഫ്ലവർ ഇട്ട് കഴിയുമ്പം പെട്ടെന്ന് നമുക്ക് പാൽ തിക്കായി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കുകയും ചെയ്യണം എന്നാൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കുകയും ചെയ്യണം അങ്ങനെ ഇളക്കി നല്ല തിക്കാകുന്ന സമയം വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നല്ല തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിക്കായി കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം മുഴുവൻ അങ്ങ് തണുത്തു പോകേണ്ട ആവശ്യമില്ല ഒന്ന് പകുതി തണുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് പുഡിംഗ് ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിനകത്താണെങ്കിലും കുഴപ്പമില്ല അപ്പം ആ ഒരു പാത്രത്തിനകത്തോട്ട് ഞാനിതുപോലെ കുറച്ച് ബ്രിട്ടാനിയയുടെ റസ്ക് ആട്ടോ എടുത്ത് നിരത്തി വെക്കുന്നത് അപ്പോൾ ഈ ഒരു റസ്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പുഡിംഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണല്ലോ എല്ലാവരും തന്നെ വീട്ടിൽ കാണും അല്ലേ അപ്പോൾ ഈ ഒരു റസ്ക് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ആദ്യം ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ലൂസാന്നൊക്കെ തോന്നും പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ടിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റസ്ക് ഇതുപോലെ ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് ബ്രെഡ് വെച്ചും ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ആപ്പിൾ ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സെയിം അതുപോലെ തന്നെ റസ്ക് വീണ്ടും വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ പാലിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സിങ് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയായിട്ടിരിക്കുന്നത് അപ്പോൾ ചിലർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കായിരിക്കും സൗണ്ടിനൊക്കെ എന്ത് പറ്റും ഞങ്ങൾക്കിവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ബാക്കി വന്നിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറായിട്ടോ ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ലെയറിൽ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ അതേ നമ്മുടെ കണ്ടോ പാൽ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയറാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് നമ്മൾ നന്നായിട്ട് ഇത് പാലിൻ്റെ മിക്സിങ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ആട്ടോ കാഡ്ബറിയുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാക്കി വന്ന ഫ്രൂട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുത്തു പഴവും അതുപോലെ ആപ്പിൾ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു
ചോക്ലേറ്റും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനും രസമുണ്ട്, അതോടൊപ്പം തന്നെ കഴിക്കുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റായിരിക്കും. പിന്നെ പുഡിങ്ങൊക്കെ എപ്പോഴും നമ്മളൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണല്ലോ കഴിക്കുന്നത്, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതൊരു ചെറിയൊരു ഡെക്കറേഷനും കൂടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ പോമിഗ്രാനേറ്റിൻ്റെ ആ സീഡ്സും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ കളർഫുള്ളായി, കാണാനൊക്കെ നല്ലൊരു ലുക്കായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. പാലും അതുപോലെ കോൺഫ്ലോറും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനിപ്പോൾ നമുക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് ഡയറക്റ്റ് വെച്ചാൽ മതി, ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഇപ്പോൾ ഞാനൊരു 3 മണിക്കൂറിന് ശേഷമാട്ടോ എടുക്കുന്നത്. ഞാനിത് ഫ്രീസറിനകത്തല്ല വെച്ചത്, താഴത്തെ തട്ടിലാട്ടോ വെച്ചത്, അതുകൊണ്ടാണ് 3 മണിക്കൂർ എടുത്തത്. ദേ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.